ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോ പാർട്ടി നേതൃത്വമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോണത്. ഇത്രയും ക്രൂരത, ഞാൻ പറയും, ഇയാൾ രക്തദാഹിയാണ്. ഇയാൾ മറ്റുള്ളവൻ്റെ തലയിൽ നിന്ന് പൊട്ടി, കുഞ്ഞുങ്ങളുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ്. കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഇയാൾ ആഹ്ലാദിക്കുക, ഇയാളെ ചുറ്റും നിന്നൊരു ഉപജാപക സംഘം, ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചുറ്റും നിന്നുള്ള സ്തുതിപാഠക സംഘം, സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, പിന്നെ മരമാണ്, കുന്തമാണ്, കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ്. ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് കേരളം. ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ആരാണെന്ന്. അത് ഗവൺമെന്റ് മനഃപൂർവ്വം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസെടുക്കുകയാണ്. ഇന്നും കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ നിരന്തരമായി ജയിലിലടയ്ക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്നു പറയുന്നു, ജയിലിന് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 1000 ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കും നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയും വിചാരിച്ചാൽ കേരളത്തിലെ ഖജനാവ് താഴിട്ട് പൂട്ടി അതിൻ്റെ താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി നടക്കുന്നത്. ഒരു പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ അതിൻ്റെ ബില്ല് കൊടുത്താൽ ട്രഷറി പാസ്സാവില്ല. ഒരു ഓട പണിയാൻ സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. 6 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഉച്ചകൂടിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പണമില്ല. മനസ്സിലായില്ലേ? അത്രയും അപകടകരമായ സ്ഥിതിയിലാണ് സർക്കാർ നിൽക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തെ ധൂർത്തുകൊണ്ടും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഇതുപോലെ തകർത്ത ഒരു സർക്കാരില്ല. അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ പൂട്ടാറായി, KSRTC പൂട്ടാറായി, വൈദ്യുതി ബോർഡിന് 40,000 കോടി കടമായി, മുഴുവൻ വെൽഫെയർ ബോർഡുകളും പ്രതിസന്ധിയിലായി. ഒരു നയാ പൈസയില്ല, നശിപ്പിച്ചു കേരളത്തെ. അതാണ് ഞങ്ങൾ വിചാരണ സദസ്സിൽ പറയുന്നത്. നശിപ്പിച്ചു, ഉച്ചൂട് നശിപ്പിച്ചു, തകർന്ന തറവാട് പോലെ കേരളത്തെ ആക്കി. ആകെ കയ്യിലുള്ളത് ഈ പോലീസിൻ്റെ ലാത്തിയും ആണ് കയ്യിലുള്ളത്. അത് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ഞങ്ങൾ ചർച്ച ചെയ്യല്ലോ.